യൂണിവേഴ്സിറ്റിയിലെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ സെക്കൻഡ് സെമ്മ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ വിത്ത് ഹെൽഡ് എന്നാണ് കാണിക്കുന്നത്. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി പോയപ്പോൾ അവർ നേരെ ആദ്യം എൻക്വയറിക്ക് പോകാൻ പറഞ്ഞു. എൻക്വയറിക്ക് പോയ ശേഷം അവർ നേരെ പരീക്ഷ ഭവനിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ പരീക്ഷ ഭവനിൽ പോയി. അവിടെ പോയപ്പോൾ തന്നെ രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ മാറ്റി മാറ്റി അയച്ചിട്ടും അവർ പറയുന്നത് പേപ്പർ നിങ്ങളെ പോയി, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല, എന്നാൽ നിങ്ങൾ സപ്ലൈ ചെയ്തു അത് ഇമ്പ്രൂവ്മെൻറ്റായി കാണുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒന്നാമത് സിക്സ്ത് സെമ്മിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പാലക്കാട് സിക്സ്ത് സെമ്മിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഫീസ് അടച്ച് വെച്ചിരിക്കുന്ന സമയമാണ്. എന്നിട്ടും ഞങ്ങൾ പറഞ്ഞു പാലക്കാടിന് ഇതിനു വേണ്ടി വന്നാണെന്നും ഞങ്ങൾ ഫെയിലാവാൻ ചാൻസ് ഇല്ലാത്ത സബ്ജക്റ്റാണെന്ന് പറഞ്ഞിട്ടുകൂടി അവർ പറയുന്നത് സപ്ലൈ ചെയ്തു ഒരു ഇമ്പ്രൂവ്മെൻറ്റേ കണ്ടാൽ മതി, സിക്സ്ത് സെമ്മിൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നായിട്ട് സപ്ലൈയുടെ റിസൾട്ട് വരും എന്നാണ് പറയുന്നത്. സപ്ലൈ എന്തായാലും സപ്ലൈ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതി എഴുതുന്ന ഒരു വാല്യൂ ഇല്ലാത്ത പോലെയാണ് യൂണിവേഴ്സിറ്റി കാണുന്നത്. ഇതിപ്പോൾ എന്തായാലും ഒരു എടുക്കണം എന്നാണ് ഞങ്ങളുടെ ഇത്. കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എക്സാം ഫീസ് അടച്ചിട്ടും അതുപോലെ തന്നെ ഓരോ സെൻറ്ററിൽ പോയി എഴുതാനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മളെ തോക്കില്ല എന്ന് ഇത്രയും ഫെയിലാവില്ല എന്ന് ഇത്രയും അറിഞ്ഞിട്ടും അവർ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ അവരെ മിസ്റ്റേക്ക് അവരെ മേലെയാണ്. ഇപ്പോൾ ഉള്ളിലത്തെ ഷീറ്റ് പോയി പുറത്തെ ഷീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കുന്ന കാര്യമല്ല. എന്നിട്ട് അവർ പറയുന്ന സപ്ലൈ ചെയ്തു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, കുറേ കുട്ടികൾക്ക് തന്നെ ഈ പ്രശ്നം വന്നിട്ട് വിത്ത് ഹെൽഡ് വന്നിട്ട് ഫെയിൽ വിത്ത് ഹെൽഡും അതിൻ്റെ അപ്പുറത്ത് ഫെയിലും വന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാൻ അറിയാണ്ട് കുറേ കുട്ടികൾ ഇതിൻ്റെ വേല ബാക്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തായാലും ഒരു നടപടി വേണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. പഠിപ്പിക്കുന്നത് കുട്ടികളെ, അപ്പോൾ ഈ മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ മിസ്സായി വരുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു നടപടി എടുത്ത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിനെ തിരിച്ച് കൊടുക്കണം കുട്ടികൾക്ക്. കുറേ കാലം കഷ്ടപ്പെട്ട കുട്ടികൾ രാവും പകലും രാത്രിയൊക്കെ പഠിച്ചതാണ് കുട്ടികളെ. അവരുടെ പേപ്പർ മിസ്സായി പോയി വന്നാൽ നമുക്കൊക്കെ നല്ല വിഷമമുണ്ട്. എന്തെങ്കിലും നമുക്കൊരു പരിഹാരം കണ്ടിട്ട് കണ്ടു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കും.